എല്ലാ പ്രേക്ഷകർക്കും ജസ്പോ സർവൈവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ അഞ്ചുമലപ്പാറ അല്ലെങ്കിൽ 1000 തൂണിമല എന്ന് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലാണ്. ഈ പാറയെ ചുറ്റിപ്പറ്റി ധാരാളം കഥകളുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇത് അല്പം ദുർഘടകരമായ ഒരു കയറ്റം തന്നെയാണ് ഇതിൻ്റെ പാറയുടെ മുകൾ വരെ എത്താനായിട്ട്. ഒരു 100 മീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ദൂരെ ഇതേപോലൊരു വ്യൂ കാണാം. പക്ഷേ ഇതൊന്നുമല്ല, ഈ പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഇതാ ഈ കാണുന്നത്, ഇതാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. ശരിക്കും തലേ ദിവസം മഴ പെയ്തതിന് ശേഷം പിറ്റേ ദിവസം വെളുപ്പിന് നമ്മൾ സൂര്യോദയത്തിന് മുന്നേ നമ്മൾ കയറുകയാണെങ്കിലാണ് ഏറ്റവും നല്ല വ്യൂ കിട്ടുക. ഫുൾ കോടമഞ്ഞായിരിക്കും. സൂര്യോദയത്തിന് മുമ്പ് ഇവിടെ എത്തുക, ഇവിടുന്ന് ഒരു സൂര്യോദയം കാണാനും ഭയങ്കര ഭംഗിയാണ്. ഒരു പ്രത്യേക കളറിൽ ഇതിങ്ങനെ വന്ന് നിൽക്കും. ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ അതിൻ്റെ ക്ലിപ്പിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പാറയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഇത് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെങ്കിൽ കൂടി ഇവിടെ മറ്റേ ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബേസിക് ഫെസിലിറ്റീസൊന്നും ഇവിടെ ഇല്ല. ഇത് കുറേ പാറകൾ ചേർന്നിട്ടുള്ളതാണ് ഈ അഞ്ചുമലപ്പാറ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അതിൽ മറ്റേ ചെല്ലുപാറ, പൂപ്പാറ, ഓന്തുപാറ എന്നൊക്കെ പറയുന്ന കുറച്ച് പാറകൾ ചേർന്നിട്ടാണ് ഈ സ്ഥലം. എന്താ ഓന്തുപാറ എന്നുള്ളതിന് ഇതേ ഒരു തെളിവുണ്ട്, ഒരു ഓന്താണ് അവിടെ ഉള്ളത്. ശരിക്കും ഈ പാറയുടെ അതേ കളറിൽ ആണ് നിൽക്കുന്നത്, നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. ഈ ഒരു കുളം മലയുടെ മുകളിലുള്ളൊരു കുളമാണ്. ഇത് വേനൽക്കാലത്ത്, കൊടിയ വേനൽക്കാലത്ത് പോലും വറ്റില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഈ കാണുന്ന പുല്ലാണ് പുല്ലുപായ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരുന്ന മുൻകാലങ്ങളിൽ. ഇപ്പം അതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് 1000 തൂണിമല എന്ന് വിളിപ്പേര് വരാനൊരു കാര്യമുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. കാരണം ഇവിടെ അടുത്ത് കൃഷി ചെയ്തിരുന്നു. കൃഷി ചെയ്തിട്ട് കൊയ്യുന്ന സമയമായപ്പോൾ മൊത്തം കതിരായിരുന്നു കൊണ്ടിട്ട് ഇവിടെ ആൾക്കാർ ഇതിൻ്റെ അടുക്കൽ അത് ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ പിന്നീടൊരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ അത് ശരിക്കും പാകത്തിനായിട്ടുള്ള നെല്ലായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അളന്ന് നോക്കിയപ്പോൾ ഈ പറ പോലെ അളക്കാൻ ഉപയോഗിക്കുന്ന, നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ തൂണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൂണി വെച്ച് അളന്ന് നോക്കിയപ്പം 1000 തൂണി ഉണ്ടായിരുന്നു ആ നെല്ലെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.